വയനാട്ടിലെ ദുരിതബാധിതരിൽ ഒരു കുടുംബത്തിലൊരാൾക്കെങ്കിലും തൊഴിൽ ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ രാജൻ ഇന്ന് നടന്ന തൊഴിൽമേളയിൽ മേളയിൽ അറുപത്തിയേഴ് അപേക്ഷയാണ് കിട്ടിയത് അവർക്ക് തൊഴിൽ ഉറപ്പാക്കും ക്യാമ്പുകളിൽ നിന്നും മാറ്റി ആളുകൾക്കൊപ്പം സർക്കാരുണ്ട് പതിനാറ് കുടുംബം മാത്രമാണ് ഇനി ക്യാമ്പിൽ നിന്നും മാറാനുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി ജില്ലാ ഭരണകൂടത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാപ്പങ്കൊല്ലി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഹാളിൽ നടന്ന മേളയിൽ വിവിധ കമ്പനികൾ അൻപത്തിയൊൻപത് പേർക്ക് ജോലി നൽകി നൂറ്റി ഇരുപത്തിയേഴ് പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി ജില്ലയ്ക്ക് അകത്തും പുറത്തും നിന്നുമായി ഇരുപത്തിയൊന്ന് തൊഴിൽദാതാക്കളും മുന്നൂറോളം തൊഴിൽ അന്വേഷകരും മേളയിൽ പങ്കെടുത്തു പരിചയമുള്ള തൊഴിലുകൾക്ക് പുറമെ

അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ദുരന്ത ബാധിതരും ജനപ്രതിനിധികളും പങ്കെടുത്തു വായ്പകളും താൽക്കാലിക പുനരധിവാസത്തിലെ പ്രശ്നങ്ങളും ഉൾപ്പെടെ യോഗത്തിൽ ദുരന്ത ഉന്നയിച്ചു താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കാനിരിക്കെയാണ് സ്ഥിരം പുനരധിവാസം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചത് അഞ്ഞൂറിലധികം പേർ പങ്കെടുത്ത യോഗത്തിൽ പരാതികൾ നേരിട്ടറിയിക്കാനും അപേക്ഷയായി എഴുതി നൽകാനുമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു മൊറട്ടോറിയത്തിന് തീരുമാനമെടുത്തിട്ടും വായ്പ അടയ്ക്കാനുള്ള സമ്മർദ്ദം നിലവിലെ പുനരധിവാസത്തിലുള്ള അസൗകര്യങ്ങൾ നഷ്ടപരിഹാരം ഉയർത്തണം ടൗൺഷിപ്പ് മേപ്പാടിയിൽ തന്നെ ഒരുക്കണം തുടങ്ങിയ കാര്യങ്ങളടക്കം ദുരിതബാധിതർ യോഗത്തിൽ ഉന്നയിച്ചു ജനപ്രതിനിധികളും തങ്ങളുടെ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള വായ്പകളുടെ കാര്യത്തിലും നടപടി സ്വീകരിക്കുമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പറഞ്ഞു നബാർഡിന്റെ പാക്കേജിന് ശ്രമം നടക്കുന്നുവെന്നും ശാരദാ മുരളീധരൻ വ്യക്തമാക്കി ക്യാമ്പിൽ തുടരുന്നവർ ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുത്തത് അമൃത ന്യൂസ് വയനാട്